ആഭ്യന്തര രംഗത്തെ വൈദ്യുതോൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി KCB ഒട്ടേറെ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഇതിന്റെ ഭാഗമായി നിരവധി പദ്ധതികൾ പുനരാരംഭിച്ചു കഴിഞ്ഞു. 138 മെഗാവാട്ടിന്റെ പദ്ധതികൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റെടുത്ത് ആരംഭിച്ചെങ്കിൽ പോലും പല കാരണങ്ങളാൽ, അത് സാങ്കേതിക കാരണങ്ങളാലും നിയമപരമായിട്ടുള്ള കാരണങ്ങളാലും അതേപോലെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാരണങ്ങളാലും കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ടും ഒക്കെ മുടങ്ങിക്കിടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ സാഹചര്യങ്ങളെല്ലാം ഇന്ന് മാറി ഈ പദ്ധതികളെല്ലാം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാനുള്ള നടപടികൾ KSEB എടുത്തു കഴിഞ്ഞു. ചിലത് നിർമ്മാണം പൂർത്തിയാക്കി വൈദ്യുതോൽപാദനം നടത്താവുന്ന നിലയിലാണ്, ചിലത് അവസാന ഘട്ടത്തിലാണ്. ഗുണമേന്മയുള്ള വൈദ്യുതി തടസ്സരഹിതമായി കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുക എന്ന സംസ്ഥാന ഗവൺമെന്റിന്റെയും KCBയുടെയും ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിന് സഹായകമാകുന്നവയാണ് ജലവൈദ്യുത പദ്ധതികൾ. അതുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ പെട്ടെന്ന് പൂർത്തിയാക്കാൻ KCB ശ്രമിക്കുന്നത്. ഇതിനുള്ള ഉദാഹരണമാണ് തോട്ടിയാർ പദ്ധതി. തോട്ടിയാർപ്പുഴയിലെ ജലം വാളറയിൽ നിന്നും ഒരു ഡൈവേർഷൻ അണകെട്ടി ടണൽ, പെൻസ്റ്റോക്ക് എന്നിവഴി പെരിയാറിൻ്റെ തീരത്തുള്ള പുതിയതായി നിർമ്മിക്കുന്ന പവർ ഹൗസിലോട്ട് ജലം എത്തിക്കുന്നു. രണ്ട് മെഷീനുകൾ, 10 മെഗാവാട്ടും 30 മെഗാവാട്ടും ഉള്ള രണ്ട് മെഷീനുകളാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനോടനുബന്ധിച്ചുള്ള പ്രധാന നിർമ്മാണ പ്രവർത്തനങ്ങൾ 222 മീറ്റർ നീളവും 11 ബ്ലോക്കുകളുള്ള ഒരു തടയണ വാളറയിലും, അതിനെ തുടർന്ന് ജലം കൊണ്ടുപോകുന്നതിനായിട്ട് 60 മീറ്ററുള്ള ഒരു ചാനലും 199 മീറ്റർ നീളം വരുന്ന ഒരു ടണലും, അതിനുശേഷം 1252 മീറ്റർ നീളമുള്ള പെൻസ്റ്റോക്കും ഉൾപ്പെടെ ജലം കൊണ്ടിരുന്നതിനായിട്ട് ഉപയോഗിക്കുന്നു. 19 മീറ്റർ വീതിയും 59 മീറ്റർ നീളമുള്ള പവർ ഹൗസാണ് ഇവിടെ നിർമ്മാണത്തിലുള്ളത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെ പെട്ടെന്നാണ് നടക്കുന്നത്. അതിനായി മുഴുവൻ സമയവും ജീവനക്കാരുടെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്. നമുക്കിവിടെ ഉള്ളത് 2 ജനറേറ്ററുകളാണ്. വെർട്ടിക്കൽ ഷാഫ്റ്റ് പെൽറ്റനുള്ള 2 ജനറേറ്ററുകളാണ് ഇവിടെയുള്ളത്. പെൽറ്റൻ ടർബൈനുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമ്മൾ ചൈനയിൽ നിന്ന് വാങ്ങിയ അതേ ഉപകരണങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ശേഷമുള്ള പ്രൊട്ടക്ഷൻ അല്ലെ കൺട്രോൾ, അതുപോലെ സ്കാഡ മുതലായ കാര്യങ്ങൾ നമ്മൾ ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട് വാങ്ങി ഇവിടെ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്റ്റ് ഇപ്പോൾ നടക്കുന്ന ഒരു നല്ല ഒരു വേഗതയിലാണ്. ഇതോടൊപ്പം തന്നെ സ്വിച്ച്യാർഡിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. പുനരാരംഭിച്ച പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് ഉന്നത തലത്തിലുള്ള മേൽനോട്ടം എല്ലാ തലത്തിലും നടക്കുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ KCBയുടെ ഇത്തരം സംവിധാനങ്ങൾ പ്രയോജനപ്രദമാകും എന്നത് നിശ്ചയം.